നമസ്കാരം. മഴക്കാലം എത്താൻ പോകുന്നു. പനിയും പകർച്ചവ്യാധികളും മുന്നിൽ കണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ മഴക്കാലത്ത് പനി തന്നെയാകും വില്ലൻ. എന്താണ് ഡെങ്കിപ്പനി എന്നതിനെ കുറിച്ച് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കെമിസ്റ്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് എറണാകുളത്തിലെ ഫോർത്ത് സെമസ്റ്റർ ബിഫോം വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു ശ്രമമാണിത്. ഡെങ്കിപ്പനിയെ മൂന്നായി തരം തിരിക്കാം. ഒന്ന്, സാധാരണ ഡെങ്കിപ്പനി. രണ്ട്, ഹെമറാജിക് ഡെങ്കി. മൂന്ന്, ഷോക്ക് സിൻഡ്രം എന്നിവയാണവ. രണ്ട് തരം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഈഡിസ് ഈജിപ്തി, ഈഡിസ് അൽബോപിറ്റസ്. ഈഡിസ് അൽബോപിറ്റസ് ആണ് കൂടുതലായി കണ്ടുവരുന്നത്. സാധാരണ ഡെങ്കിപ്പനി കൊതുകുകടി മൂലമുള്ള അപകടകരമല്ലാത്ത പനിയാണ്. ഈ അവസ്ഥയിലുള്ളവരെ വീണ്ടും ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകൾ കൊത്തുമ്പോൾ മറ്റു രണ്ട് അവസ്ഥയിലേക്ക് മാറുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൂടി കാണുന്ന ഈഡിസ് ഈജിപ്തി എന്ന കൊതുക് പരത്തുന്ന അർബോ വൈറസ് ആണ് ഡെങ്കിപ്പനിക്ക് കാരണം. ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടെങ്കിൽ രോഗം ഗുരുതരമാവും. പക്ഷേ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെയും ശ്വേതാണുക്കളുടെയും അളവ് കുറയുന്നു എന്നതുകൊണ്ട് മാത്രം ഭയപ്പെടേണ്ടതില്ല. അത് ഈ രോഗത്തിന്റെ സ്വഭാവമാണ്. സാധാരണ പനിയിൽ തുടങ്ങി ശക്തമായ ശരീരവേദന, വൈകാത്ത കണ്ണു ചുമക്കൽ, ഛർദി, ചുമ, ജലദോഷം, ശരീരത്തിൽ ചുവന്ന പാടുകൾ, നടുവേദന എന്നിവയാണ് പൊതുവായ ലക്ഷണങ്ങൾ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റുമാണ് ഈ കൊതുകു വർഗങ്ങൾ പെറ്റുപെരുകുന്നത്. അതിനാൽ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ചിരട്ടകൾ, പാത്രങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവ നിർമാർജനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. വ്യക്തിശുചിത്വം, പരിസ്ഥിതി ശുചിത്വം എന്നത് പ്രാഥമിക കടമകളാണെന്ന് മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ ഈ രോഗത്തെ നമുക്ക് ഓരോരുത്തർക്കും നിർമാർജനം ചെയ്യുവാൻ സാധിക്കും. സ്വയചികിത്സ ഒഴിവാക്കി ഒരു രോഗം വന്നാൽ ഡോക്ടറെ സമീപിച്ച് വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും വേണം. പരിഭ്രാന്തരാകാതെ അതിജാഗ്രതയോടുകൂടി രോഗം വരാതെ നോക്കുവാൻ നാം ശ്രദ്ധ ചെലുത്തണം. കുറച്ച് സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരോഗ്യപ്രദമായ ഒരു ജീവിത ശൈലിക്കായി നമുക്കൊരുമയോടെ കൈകൾ കോർക്കാം. സ്റ്റേ ഹെൽത്ത്, സ്റ്റേ സേഫ്. താങ്ക് യു.